ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ അനുയായികളോട് ചോദിച്ചു, പരസ്പരമുള്ള സ്നേഹത്തെ സുദൃഢമാക്കുന്ന ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ബഹുമാന്യരായ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനായി കാതോർത്തു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരൊക്കെ അതിൻ്റെ ഉത്തരം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹത്തെക്കാളേറെ മധുരിതമായ മറ്റൊരു വികാരമില്ല. സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, സ്രഷ്ടാവിൻ്റെ സമാധാനവും രക്ഷയും കാരുണ്യവും താങ്കൾക്കുണ്ടാകട്ടെ എന്നുള്ള അതിമഹത്തായ ഈ വാചകത്തെ പരസ്പരം പറയുന്ന വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തുക. രണ്ടുപേർ കണ്ടുമുട്ടുമ്പോഴും കണ്ടുപിരിയുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും വീട്ടിൽ നിന്നും വീട്ടുകാരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങൾ സലാം പറയുക, സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. പരിചയമുള്ളവരോടും സലാം പറയണം, പരിചയമില്ലാത്തവരോടും സലാം പറയണം. സലാം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാക്കാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഉച്ചരിക്കുന്ന വാക്കുകളാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുക. അത്തരത്തിൽ സലാമാകുന്ന സമാധാനത്തിൻ്റെ സന്ദേശത്തെ നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടേയിരുന്നാൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സുകളിലേക്കും ആ സമാധാനവും സ്നേഹവും ആഴ്ന്നിറങ്ങുന്നതാണ്. അങ്ങനെ ജീവിതത്തെ സന്തോഷകരമാക്കാൻ, സ്നേഹനിർഭരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ സ്നേഹത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ പശ്ചാത്തലത്തിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ മഹത്തായ ചര്യയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവാക്കാക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വതആല അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.